സദ്യ റെസിപ്പീസിൽ ഇന്നൊരു പായസമാണ് കാണിക്കുന്നത്. അപ്പോൾ സദ്യ റെസിപ്പീസിലെ കറികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് 22-ാമത്തെ വീഡിയോ ആണ്. സദ്യ റെസിപ്പീസിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് കാണിക്കും, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കടലപ്പായസമാണ് കാണിക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കിലോ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്, അതായത് 250 ഗ്രാം. ഇത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലൊരല്പം പോലും ഇപ്പോൾ വെള്ളമില്ല. ഇനി ശർക്കര 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്, 1/2 കിലോ തികച്ചെടുത്തിട്ടില്ല. അപ്പോൾ ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരം അനുസരിച്ച് എടുത്താൽ മതി. 1 തേങ്ങ ചിരകിയത്. അപ്പോൾ ഇത് 1 ഗ്ലാസ് 1/2 പാലും 2 ഗ്ലാസ് 2/2 പാലുമാണ് എടുക്കേണ്ടത്. ചവ്വരി 2 ടേബിൾ സ്പൂൺ. ഇനി വറുത്ത് ചേർക്കാനായിട്ട് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കാഷ്യൂനട്ട്, മുന്തിരി. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ കണക്കിന് നെയ്യ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. അപ്പോൾ ആദ്യം തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോൾ അതിനായിട്ട് തേങ്ങ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സിയിൽ അടിച്ച് 1 ഗ്ലാസ് 1/2 പാലും 2 ഗ്ലാസ് 2/2 പാലും എടുത്തിട്ടുണ്ട്. ഇനി കടലപ്പരിപ്പ് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ഉരുളി എടുത്തിട്ടുണ്ട്, അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ കടലയുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിക്കിട്ടും. ഞാൻ കടലപ്പരിപ്പ് കഴുകിയ ശേഷം 1 മണിക്കൂർ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് കടലപ്പരിപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി വേണം എടുക്കാൻ. ഇത് വഴറ്റിയ ശേഷം കുക്കറിലിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജർ കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം. കുക്കറിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ കടല നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവന ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കണക്കിനാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഹൈ ഫ്ലെയിമിലാണ് വേവിക്കുന്നതെങ്കിൽ അങ്ങനെ ആ 1 വിസിൽ കണക്കിന് തന്നെ വേവിച്ചെടുത്താൽ മതി. ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് തന്നെ ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതാ ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചവ്വരിയാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ചവ്വരി വേവന ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചവ്വരി വേവിക്കുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചവ്വരി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തോന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അഥവാ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ 1-2 വിസിൽ കണക്കിന് വീണ്ടും ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിൽ കുറച്ച് പരിപ്പ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്, ബാക്കി മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ തവി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. കടലപ്പരിപ്പ് നന്നായിട്ട് തണുക്കണം. തണുത്ത ശേഷമാണ് മിക്സിയിൽ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ പരിപ്പ് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് കാഷ്യൂനട്ടും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പായസം ഉണ്ടാക്കുന്ന ആ 1 ഉരുളി തന്നെ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് എടുക്കാം. അതുമാത്രമല്ല, ഈ കട്ട് ചെയ്യുന്നതും ചിലർ നീളത്തിലെ കുറച്ചുകൂടെ നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്യാറുണ്ട്, അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. അപ്പോൾ തേങ്ങാക്കൊത്ത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി, ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇതിനി കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കാഷ്യൂനട്ടും ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. ഇതുപോലെ തന്നെ മുന്തിരിയും വഴറ്റിയെടുക്കാം. അപ്പോൾ മുന്തിരി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയ ശേഷം ആ 1 ഉരുളിയിൽ തന്നെ ബാക്കി നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 1-5 മിനിറ്റ് നന്നായിട്ട് നെയ്യിൽ വഴറ്റണം.
ഇത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനി ചേർക്കുമ്പോൾ നന്നായിട്ട് അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ശർക്കരപ്പാനിയും കടലയും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ശർക്കരപ്പാനിയും കടലയെല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ട് ഗ്ലാസ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് യോജിച്ച് വരണം, കടലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ചൗരിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ചൗരി ചേർത്ത് കൊടുക്കുകയാണ്. ചൗരി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം, എന്നാലേ ഒന്നാം പാലും കൂടി ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കിയിട്ട് അഥവാ മധുരം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ശർക്കര ഉരുക്കി അരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒന്നാം പാൽ ചേർക്കുന്നതിന് മുന്നേ തന്നെ ലോ ഫ്ലെയിമിലോട്ട് ആക്കണം. ആക്കിയ ശേഷം ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും പിന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ, കാഷ്യൂനട്ട്, മുന്തിരി ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടല പായസം റെഡിയായി. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.